மலராய பூவி மகதியாம் சாதீஜவீவி மக்க என்ன புண்ணிய நாட்டில் விலசிடும் நாரி ഉരുക്കുകോട്ട പിടിക്കാൻ പാട്ടും പാടി ആബിദ തെക്കൻ ചിറ്റന്നൂരിൽ. വടുതല സ്വദേശിനിയായ ജീവകാരുണ്യ പൊതുപ്രവർത്തകയും സേവാദൾ ജില്ലാ കൺവീനറുമായ ആബിദയെയാണ് ഉരുക്കുകോട്ടയായ കുന്നംകുളം നഗരസഭ 30-ാം വാർഡ് തെക്കൻ ചിറ്റന്നൂരിനെ തിരിച്ചുപിടിക്കാൻ UDF കളത്തിലിറക്കിയിരിക്കുന്നത്. വാർഡ് ബാലികേറാമല അല്ലെന്നാണ് ആബിദയുടെ പക്ഷം. പ്രചരണത്തിന്റെ 3 ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ വലിയ ആത്മവിശ്വാസമാണ് ലഭിക്കുന്നത്. മാറ്റം വേണമെന്നത് മാത്രമല്ല, വാർഡിന്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനും നടപ്പിലാക്കാനും ഒരു പ്രതിനിധി, അതാണ് പ്രദേശവാസികൾ കണക്കാക്കുന്നത്. അതിനായി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുമെന്നും ആബിദ ഉറപ്പു പറയുന്നു. ഞാൻ വോട്ട് അഭ്യർത്ഥിച്ച് പല വീടുകളിലും ചെന്നപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒരുപാട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ കാര്യം കുടിവെള്ള പ്രശ്നമാണ്. 2-ാമത്തെ കാര്യം വഴിയോരത്ത് വിളക്കുകൾ വെളിച്ചം ഇല്ല, പോസ്റ്റുകളിൽ ബൾബ് കത്തുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. 3-ാമത്തെ ഒരു കാര്യം പറഞ്ഞത് വഴി ഇല്ലാത്ത വീടുകളുണ്ട്, റോഡില്ലാത്ത വീടുകളുണ്ട്. വീടുകളിലേക്ക് എത്തിപ്പെടാൻ വഴിയില്ലാത്തവരും റോഡില്ലാത്തവരും എന്നുള്ള ഒരു പരാതിയുമാണ് എനിക്ക് കിട്ടിയത്. ഇതിനൊക്കെ ഞാൻ മുൻകൈയെടുത്ത് പ്രവർത്തിക്കും. ആബിദ സാധാരണയിൽ നിന്നും വ്യത്യസ്തമാകുന്നതിന് പിറകിൽ നിരവധിയാണ് കാരണങ്ങൾ. ആശുപത്രി വരാന്തയിൽ കാത്തു നിൽക്കുന്ന രോഗികളുടെയും ബന്ധുക്കളുടെയും സങ്കടങ്ങൾക്ക് മുന്നിൽ ഒരു നാൾ ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ യുവതി. മുൻപിൽ നിൽക്കുന്നവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും സഹായിക്കാനുമായി നിരവധി യാത്രകൾ. മനുഷ്യാവകാശ പ്രവർത്തക, മികച്ച പൊതുപ്രവർത്തക എന്നീ രീതികളിൽ പല വിധത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും ഓർമ്മിക്കാനോ ചിത്രങ്ങൾ സൂക്ഷിക്കാനോ ആബിദ തയ്യാറായിട്ടില്ല. മുന്നിലുള്ളവരെല്ലാം തന്റെ ബന്ധുക്കളാണ്, ഉറ്റവർ. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയായാലും അവയ്ക്ക് പരിഹാരമുണ്ടാകണം. വയനാട് ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ ആബിദയും സംഘവും എത്തിയിട്ടുണ്ട്. യാത്രക്കിടയിൽ ഒരു നാൾ തന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിഞ്ഞ് രാഹുൽ ഗാന്ധി കാണാൻ അവസരം നൽകിയതും രാഹുൽ ഷോളണിയിച്ചതും വലിയ അഭിമാനമായി ആബിദ ഇപ്പോഴും കാണുന്നു. പത്മജ വേണുഗോപാലാണ് തന്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യം പൂണ്ട് രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചത്. രാഷ്ട്രീയമായാലും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളുമായി നിരന്തര പോരാട്ടം തന്നെയാണ് ആബിദയുടെ ജീവിതം. യാത്രകളിൽ മാതാവായിരുന്നു തുണ. 6 മാസം മുൻപായിരുന്നു തനിക്ക് ഏത് കാര്യത്തിനും പ്രോത്സാഹനമായി നിലനിന്നിരുന്ന ഉമ്മയുടെ മരണം. എങ്കിലും തന്റെ പാതയിൽ ഉറച്ചു തന്നെ ആബിദ നിലകൊണ്ടു. ഉമ്മയുടെ മരണത്തിന് ശേഷം നാട് തന്നെയായി പ്രധാന പ്രവർത്തന മേഖല. പൊതുകാര്യങ്ങളിലെ ഇടപെടലുകൾക്കിടയിൽ പാർട്ടി നൽകിയ സ്ഥാനാർത്ഥി പട്ടം സന്തോഷപൂർവ്വമാണ് ഈ യുവതി സ്വീകരിച്ചത്. തന്റെ പ്രവർത്തനങ്ങൾക്കുള്ള നേട്ടമായി ഇതിനെ കാണുന്നു. നിലവിൽ ന്യൂനപക്ഷ കൗൺസിൽ വനിതാ വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റും സേവാദൾ ജില്ലാ കോർഡിനേറ്ററുമാണ് ആബിദ. ജനകീയ ഇടപെടലുകളിൽ സജീവമായ തനിക്ക് വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നും പ്രതീക്ഷയുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും കൊണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ജനങ്ങൾക്ക് വേണ്ടുന്ന ഏത് കാര്യത്തിലും ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് എനിക്ക് താല്പര്യം. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കും. പാട്ടാണ് ആബിദയുടെ മറ്റൊരു കൂട്ട്. വിദ്യാർത്ഥിയായിരിക്കെ VM കുട്ടി വത്സല ടീമിനൊപ്പം കാസറ്റ് പാട്ടുകൾ പാടിയായിരുന്നു തുടക്കം. ഇപ്പോൾ വീട്ടിൽ തന്നെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. തിരക്കിനിടയിൽ വിവാഹം പോലും മറന്ന ആബിദ എന്ന പൊതുപ്രവർത്തക കുന്നംകുളം നഗരസഭയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. സ്വലേ ന്യൂസ് ബാങ്ക്, കുന്നംകുളം.